സ്വഹാബാക്കൾ ചോദിച്ചിട്ടുണ്ട്, നബിയെ സ്വർഗം കിട്ടണം, അതിനെന്താ വേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇങ്ങനെയാണ്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. രണ്ട് വിരലു കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് നാവും അങ്ങനെ പിടിച്ചു, കുഫ് അലൈക ഹാദാ, സ്വർഗം കിട്ടണോ ഈ സാധനത്തെ സൂക്ഷിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നാവാണ് നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്നത്, നരകം വാങ്ങിത്തരുന്നത്. നമ്മുടെ നാവാണ് നമുക്ക് ഭാര്യയെ ഹലാലാക്കി തന്നതും ഹറാമാക്കി തരുന്നതും. നമ്മുടെ നാവാണ് നമ്മുടെ ജ്യേഷ്ഠാനുജ ബന്ധത്തിന്റെ സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതും തെറ്റിപ്പിരിയുന്നതും. നമ്മുടെ നാവാണ് നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ ദേഷ്യം വർദ്ധിപ്പിക്കുന്നതും. നമ്മൾ പിണക്കത്തിലേക്ക് നയിക്കുന്നതും ഇണക്കത്തിലേക്ക് നയിക്കുന്നതും, നമ്മെ അടുപ്പിക്കുന്നതും നമ്മെ അകൽച്ചയിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മളെ നാവാണ്. അല്ലേ? ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയിരിക്കുന്ന സംസാരശേഷി, ആ നാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നാവ് ശരീരത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നാവ് ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തിന്റെ കാവൽക്കാരനാണ്. പ്രധാനമന്ത്രി വല്ലതും പറഞ്ഞത് ഗുണമായാൽ നാട്ടുകാർക്കൊക്കെ ഗുണം തന്നെയാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് ദോഷമായാൽ നാട്ടുകാർക്കും പുറത്തുള്ളവർക്കും ഒക്കെ അടങ്ങാറാണ്. അപ്പൊ എപ്പോഴും ശരീരത്തിന്റെ ഒരു കാവൽക്കാരനാണ് നാവ്. അതാണല്ലോ ഇടയ്ക്ക് നിങ്ങൾ കേട്ടില്ല, ആചാരി ഭാരതത്തിനൊക്കെ തൊള്ളിലെ പല്ലാണ് പോയിച്ചാണ്, നാവ് പറഞ്ഞതിന് ഇതിനെ പല്ല് പോയിച്ചു. നാവ് എന്തൊക്കെ പറയാ എന്തൊക്കെ പറഞ്ഞൂടാ, അതിനാണ് സെക്യൂരിറ്റിക്കാരെ നിശ്ചയിച്ചത്. അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെ താമസിക്കുന്നത്? നിങ്ങളെ പുന്നത്തലൊന്നും അല്ലല്ലോ. മൂപ്പ് താമസിക്കുന്നത് ഡൽഹി തലസ്ഥാന നഗരിയിൽ. അവിടെ പ്രധാനമന്ത്രി ഭവൻ, വലിയ സൗകര്യം. ആ പ്രധാനമന്ത്രി ഭവന്റെ ചുറ്റുഭാഗത്ത് കരസേന, നാവികസേന, വ്യോമസേന, എല്ലാ സേനക്കാരും കാത്തു നിൽക്കുക. എന്നിട്ട് അവിടെ പിന്നെ പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ പ്രത്യേക ഒരു റൂം. എന്തൊക്കെ സംവിധാനവും കാവൽക്കാരുമാണ്. അല്ലേ? എന്ന മാതിരി നമ്മളെ ശരീരത്തേക്ക് നോക്കി, നമ്മളെ കാല് മുതൽ മൂർദാവ് വരെ. അല്ലേ? നമ്മളൊരു സാമ്രാജ്യമാണ്. ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ്. തലസ്ഥാന നഗരിയിൽ പ്രധാനമന്ത്രി താമസിക്കുന്നിടത്ത് കണ്ട നിങ്ങൾ, കരസേന, നാവികസേന, വ്യോമസേന, എല്ലാ സേനക്കാരും ഇങ്ങനെ കാത്തു നിൽക്കുക, കണ്ണും ചെവിയും മൂക്കും. എന്നിട്ട് പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ പ്രത്യേക ഒരു റൂം. ഇന്നെ തന്നെ നോക്കണമെന്നില്ല, നിങ്ങൾ പേരിൽ പോയിട്ട് നോക്കിയാലും മതി. അപ്പോ പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ പ്രത്യേക ഒരു റൂം. ആ റൂമിന്റെ ചുറ്റുഭാഗത്ത് കണ്ടെങ്കിൽ എന്താ സേനക്കാരും ഓരോരുത്തരും ഒക്കെ വേറെ വേറെ, കരസേന, നാവികസേന, വ്യോമസേന, പട്ടാളം, പോലീസ്, സിവിൽ, എല്ലാം. അല്ലേ? ഇങ്ങനെ പ്രത്യേകമായിട്ട് വെച്ചേക്കാൻ. അതിന്റെ പുറമെ പ്രധാനമന്ത്രി താമസിക്കുന്ന റൂമിന് വലിയൊരു ഗേറ്റും ആണ്ട് അടച്ചാ അവിടെ കൂടും. ചില പോക്കിരികളായ നമ്മക്കൊക്കെ എന്തുകൊണ്ട് ഒരു കമ്പിവേരിയും കൂടി ഇത്ര ഭദ്രമായിട്ട് നാവിനെ സൂക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, രണ്ട് താടി എല്ലിന്റെ ഉള്ളിൽ അള്ളാഹു തആല വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത അവയവമുണ്ടല്ലോ നാവ്, ഈ നാവ് കൊണ്ട് അള്ളാ പൊരുത്തപ്പെടാത്തത് പറയൂല എന്ന് നിനക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? നിനക്ക് സ്വർഗം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. മുഹമ്മദു റസൂലുള്ളാ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയത് നമ്മുടെ നാവാണ്, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പിണങ്ങിയത് നമ്മുടെ നാവാണ്, കൂറ് കച്ചവടക്കാർ തമ്മിൽ പിണങ്ങിയത് നമ്മുടെ നാവാണ്, അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതെ ആയത് നമ്മുടെ നാവ് കൊണ്ടാണ്. യാ റബ്ബ് യാ റബ്ബ്, നമ്മുടെ നാവിനാണിച്ച ഒരു വേണ്ടാത്ത സുഖം. ഒരു കുറവ് എവിടെയുള്ളത്? അതാ നമ്മൾ ആദ്യം പറയാം. നമ്മളീ പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കിയാൽ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ഒരു 10 കൊല്ലായി, ഓക്ക് കുട്ടികളില്ല, ഓളെ ഒരു സബി കണ്ട ആദ്യം തന്നെ അതുകൊണ്ടാ തുടങ്ങാം, എനിക്കൊന്നും ആയിട്ടില്ലല്ലേ,
ഓളെ അല്ലെങ്കിൽ തന്നെ സഭയൊക്കെ പോകാൻ മടിച്ചിങ്ങാണ്ട് പോയതാണ്. കാരണം ഇത് എല്ലോടത്തി എന്നാലും കുട്ടികളാകാത്തതല്ല കുഴപ്പം, വേറെ ഈ പറിച്ചിലാ കുഴപ്പം. അങ്ങനെ ഉണ്ടല്ലോ എലി പറഞ്ഞല്ലോ പണ്ട്, അട്ടത്തിന് വീണ് സാരില്ല, ഇനി പൂച്ചന്റെ തടകല സഹിച്ചാൻ കഴിയാത്ത എന്നാലും ഇത് ഈ പറിച്ചില സഹിച്ചാൻ കഴിയാത്ത അല്ലേ. അപ്പൊ പിന്നെ മറ്റോലെ കേട്ടില്ല എന്റെ അല്ലേ, ഇതുവരെ ആയിട്ടില്ലോ പത്ത് വല്ലായി അറിയാത്തവരും കൂടി അറിഞ്ഞു. അണ്ണങ്ങള് നമ്മള് സംസാരത്തിന്റെ രീതി, അവർ തടിച്ച ഒരാള് സഭയിക്കണ്ട് വരികയാണ് വെച്ചാൽ കസേര ഒന്ന് നോക്കണേ. ഒരു മെല്ലിച്ചാളെ നമ്മൾ കാണുകയാണ് വെച്ചാൽ എന്താ പറയുക, പറ്റൊരു പൊളിയായാലും അലകുമാതിരിയായാലും തടിച്ചോലെ തടി കുറക്കാൻ നമുക്ക് പറ്റും, തടി ഇല്ലാത്തവന് കൂട്ടി കൊടുക്കാൻ നമുക്ക് പറ്റും. ഈ തടി എന്ന് പറഞ്ഞത് പകരുന്ന സാധനം അല്ലല്ലോ, ആണോ? ആരോഗ്യം പകരും. രണ്ട് തടിച്ച ആൾക്കാരുടെ ഇത് ഒരു മെല്ലിച്ച ചങ്ങായിനെ കൊണ്ടുപോയി രാവിലെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വൈകുന്നേരം ഒന്ന് പോയി നോക്കി എന്താ മട്ടുണ്ടാകും. വൈകുന്നേരമല്ല, നാല് ദിവസം കഴിഞ്ഞിട്ട് എന്ന് നോക്കിയാലും ഓ മുസാവിൽ അടയാളം വെച്ച മാതിരി ഓ നടുവിൽ അങ്ങനെ ഉണ്ടോ? അപ്പൊ അള്ളാഹു തആല നമുക്ക് ഖൈറ് തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മക്ക് ആവശ്യമില്ലാത്തമ്മക്കാണ് വേഗം നാവ് പോവുക. നമ്മളെ സംസാരമൊക്കെ എപ്പോഴും പോവുക എടുക്കാണ്. ഒരാൾക്ക് വേദന ഉള്ളത് അല്ലെങ്കിൽ ദുഃഖമുള്ളത് അത് നമ്മൾ ഓരോന്ന് ശീലിച്ചാ പിന്നെ മാറ്റൂ. നമ്മളെ നാട്ടിലെ ആ ഭാഗത്ത് ഒരു വീട്ടുകാർക്ക് ചീരോ കഞ്ഞി എന്നാ അവർ പറയും. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പിന്നെ ചീരാണ് ഒഴിവാക്കിയിട്ട് പറയും കഞ്ഞി കഞ്ഞി അല്ല, കഞ്ഞികൾ അവിടെ നിന്നാ പറയുന്നത്. ഒരൊക്കെ ഇപ്പൊ ഗൾഫ് പോയി, ഒരു മകൻ എഞ്ചിനീയറായി, മറ്റോ അങ്ങോട്ടായി. ഇപ്പൊ ഓർക്ക് ഈ കഞ്ഞി കഞ്ഞി എന്ന് പറഞ്ഞത് ഒരു ക്ഷീണായി. അല്ല നിങ്ങളാലോചിച്ചാ നോക്കി, ഒരു കഞ്ഞികൾ അവിടെ ആരുമ്പോ പോലെല്ലാം കൂടി ബാപ്പിയും മക്കളും കൂടിയിട്ട് ഒരു വലിയ ജ്വല്ലറി ഉണ്ട്. എന്താ അതിന് പേര്? ഫിർദൗസ് ജ്വല്ലറി. എന്നാ പിന്നെ ആ പേരിങ്ങനെയാണ് പോയി കിട്ടണേ. പക്ഷെ ആൾക്കാർ മാറ്റണില്ലല്ലോ. ആ ജ്വല്ലറിയിൽ നിന്ന് സാധനം വാങ്ങി വരുമ്പോ ജെ ഉടനെ തൊണ്ടം ജെ ഉടനെ സ്വർണം വാങ്ങിയതോ വെച്ചു. ഞാൻ ആ കഞ്ഞിന്റെ ജ്വല്ലറി എന്നാണ് അണ്ണങ്ങള്. അപ്പൊ നമ്മളിത് കിട്ടിയത് മാറ്റാതെ എവിടെ അല്ലേ, നമ്മളെ നാവ് കൊണ്ട് പറയുന്ന ഒരു വാക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ അല്ലേ, അവർക്ക് സന്തോഷമാണോ അല്ലേ, അവർക്ക് വേദനയാണോ അല്ലേ, അവർക്ക് ദുഃഖമാണോ അല്ലേ എന്ന് ആലോചിക്കാതെ നാവ് ഉപയോഗിക്കരുത്. അള്ളാഹുവിനോട് നബി മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അംസിക്ക അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണേ, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണേ. നാവിൽ നിന്ന് പുറത്തേക്ക് ഒരു വാക്ക് പോയാൽ അത് തോക്കിൽ നിന്ന് ഉണ്ട പോയ മാതിരിയാണ്. അത് ആരുടെ കൽബിലാണ് പോയി തറക്കണത്, ആരെ കരളിനാണ് പോയി ഓട്ട തുളക്കണത് എന്നറിയില്ല. നാവ് കൊണ്ട് ഏൽക്കുന്ന മുറിവുണ്ടല്ലോ, അത് ഉണക്കാൻ ആരുടെ കയ്യിലും മരുന്നില്ല. വാള് കൊണ്ട് വെട്ടിയിട്ട് മുറിവേറ്റാൽ അതിനെ ഉണക്കാൻ പല മരുന്നുകളുമുണ്ട്, കണ്ടോ? കത്തി കൊണ്ട് വെട്ടിയിട്ടോ വാള് കൊണ്ട് മുട്ടിയിട്ടോ ഒരു മുറിവ് സംഭവിച്ചാൽ അത് ഉണക്കാൻ പല മരുന്നുമുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് കരളിന് മുറിവേൽപ്പിച്ചാൽ, നമ്മുടെ നാവ് കൊണ്ട് കൽബിന് മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് ഉണക്കാൻ നമ്മുടെ കയ്യിൽ ആരെ കയ്യിലും മരുന്നില്ല. അവിടെയാണ് നാം ഓർക്കേണ്ടത്, ഉടമസ്ഥനായ അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന നാവുണ്ടല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ നാവ് അത് അല്ലാഹു പൊരുത്തപ്പെട്ടത് പറയണം, അല്ലാഹു പൊരുത്തപ്പെടാത്തത് പറയാതിരിക്കണം. മറ്റൊരിക്കൽ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, നബിയെ സ്വർഗം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മുത്ത് നബിയുടെ മറുപടി എന്താണ്? മോനെ, നിനക്ക് സ്വർഗം വേണോ? നിന്റെ നാവ് എപ്പോഴും ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കട്ടെ മുഹമ്മദുർ റസൂലുള്ളാ. ഇപ്പൊ നമ്മളിവിടെ ഒരുപാട് ദിക്ർ ചൊല്ലി അല്ലേ, മഗ്രിബ് സ്കെച്ച് തുടങ്ങിയിട്ടില്ലേ ദിക്ർ മാസത്തിൽ അധികം കൂടെ. നിങ്ങളിതൊരു മലക്കുകൾ എഴുതാത്ത മാതിരി ഒക്കെ അങ്ങനെ എന്തേ ഇപ്പത് എല്ലാവർക്കും. നാളെ ആരോ പറഞ്ഞു നമ്മളെ കുഞ്ഞായ്മീന്റെ വലത്തെ ഭാഗത്ത് മലക്ക് പോയോലോ, എന്തെങ്കിലും ഒരു ഹയറ് പറയാൻ ഞാൻ പിന്നെ മറ്റേ മലക്ക് എഴുതന്നെ ഇയാൾക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടാൻ ഞാൻ പിന്നെ പോകാതെ. അപ്പോ നിങ്ങളിങ്ങനെ മുണ്ടാതെക്കണേ കണ്ടപ്പോ ഞാൻ അങ്ങനെ അള്ളാഹു തആല നമുക്ക് ഖൈറ് തരട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ നാവ് ഇങ്ങനെ ഒരു നാവ് കൊണ്ട് ഒരു വാക്ക് പുറത്തേക്ക് വന്നാൽ നല്ലതാണോ
നല്ലതാണോ അത് വലഭാഗത്തെ മരക്ക് രേഖപ്പെടുത്തും, നല്ലതല്ലേ അത് ഇടഭാഗത്തെ മരക്ക് രേഖപ്പെടുത്തും. നാം പറയുന്നതിന് മുമ്പ് ആലോചിക്കണം. പടച്ചവനെ, ഞാൻ ഈ പറയുന്ന വാക്ക് അവരെ ഭാര്യ ഭർത്താക്കളെ തമ്മിൽ ഇണക്കുമോ പിണങ്ങുമോ? ഞാൻ പറയുന്ന ഈ വാക്കുകൊണ്ട് എന്റെ ഉമ്മ സന്തോഷിക്കുമോ അതല്ല വേദനിക്കുമോ? ഞാൻ പറയുന്ന വാക്കുകൊണ്ട് എന്റെ ഉപ്പാക്ക് ദുഃഖം വരുമോ അതല്ല സന്തോഷം വരുമോ? ഞാൻ പറയുന്ന ഒരു വാക്ക് നാളെ ആഖിറത്തിലും ഇന്ന് ദുനിയാവിലും എനിക്ക് ഗുണം ചെയ്യുമോ അതിന് ദോഷം വരുമോ? നമ്മക്കാണ് ദേഷ്യം പിടിക്കും ചില സമയത്ത്, അതിൽ എന്താ പറയണ്ടേന്ന് അറിയാം. അത് ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ട് ആ സ്വഭാവം. ചിലപ്പോ ദേഷ്യം പിടിച്ചാൽ അത് ഇന്നും നിലയുള്ളൊന്നല്ല, എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒരു സഹോദരി ആരാണ്? ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. നബിതങ്ങളെ കല്യാണങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വളരെ അത്ഭുതകരമല്ലേ റസൂലുള്ളാഹിന്റെ വിവാഹം? നബിതങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് ആരെയാണ്? ഖദീജ ബീവി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ള കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് ഭർത്താക്കന്മാര് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരെ ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു, അതിൽ രണ്ട് കുട്ടികളുണ്ട്. അവരെ വഫാത്തിന് ശേഷം രണ്ടാമത് ഒരാൾ കല്യാണം കഴിച്ചു, അതിൽ രണ്ടോ ഒന്നോ കുട്ടികളുണ്ട്. ഖദീജ ബിവിക്ക് 40 വയസ്സായപ്പോഴേക്കും 4 കുട്ടികളുടെയോ അല്ലെങ്കിൽ 3 കുട്ടികളുടെയോ ഉമ്മയാണ് ഖദീജ ബിവി. റസൂലുള്ളാഹിക്ക് അന്ന് 25 വയസ്സാണ്. 40-ാമത്തെ വയസ്സ് ഭാര്യക്കും 25-ാമത്തെ വയസ്സ് റസൂലുള്ളാഹിക്കും. അവര് രണ്ടുപേരും ഇണയും തുണയുമായി എത്ര കൊല്ലം ജീവിച്ചു? 25 കൊല്ലം ജീവിച്ചു. ആ 25 കൊല്ലത്തിനടക്ക് റസൂലുള്ളാഹിക്ക് 50 വയസ്സായി. അപ്പോ ആ 25 കൊല്ലത്തിനടക്ക് റസൂലുള്ള മറ്റൊരു കല്യാണം കഴിച്ചിട്ടേ ഇല്ല. ഖദീജ ബിവി വഫാത്തായ ശേഷം 3 കൊല്ലം നബിതങ്ങൾ കല്യാണം കഴിച്ചില്ല. 53-ാമത്തെ വയസ്സിലാണ് പിന്നെ റസൂലുള്ള രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. അത് ആരെയാണ് കല്യാണം കഴിച്ചത്? ഏറ്റവും പാവപ്പെട്ട ഒരു പെണ്ണ്, കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണ്, തടി കൂടുതലായ ഒരു ഉമ്മ, 6 കുട്ടികളെ വേണം. രണ്ടാമത് റസൂലുള്ള കല്യാണം കഴിച്ച സൗദ ബിവി. റസൂലുള്ള കല്യാണം കഴിച്ചു എന്ന് പഠിച്ചാ പോരാ, നബിതങ്ങളെ കല്യാണം എന്തായിരുന്നു? വിധവകൾക്ക് സംരക്ഷണം നൽകുകയാണ് റസൂലുള്ളാഹിന്റെ കല്യാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിന് ഒരുപാട് ആശയങ്ങളുണ്ട്. 6 കുട്ടികളെ അമ്മയാണ് സൗദ ബീവി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ, സൗദ ബീവി പുതുക്കം വരുന്നത് എങ്ങനെയൊക്കെയാണ്? സൗദ ബീവി പുതിയണ്ണായിട്ട് പുതുക്കം വരികയാണ്. എത്ര കുട്ടികളായിട്ട്? 6 കുട്ടികളെ. നബിതങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചതാരെ? ഉമ്മു സലമ ബീവിയാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി. മദീനത്ത് അബൂ സലമ വഫാത്താകുമ്പോൾ ഉമ്മു സലമ ബീവിക്ക് മദീനത്ത് കുടുംബക്കാരില്ല, അറിയണോരില്ല, കൂട്ടക്കാരില്ല, ആരുമില്ല. 4 കുട്ടികളെ അമ്മയാണ് ഉമ്മു സലമ ബീവി. 4 കുട്ടികളെ അമ്മയാണ്. ആ 4 കുട്ടികളെ പോറ്റാൻ ഉമ്മു സലമ ബീവിക്ക് അങ്ങേയറ്റത്തെ കഷ്ടപ്പാടാണ്. വീട്ടിലെ അച്ചടക്കത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഏത് പരിചയം ഉണ്ടാവില്ല. ഒരു പൈസ തിരിമറി നടത്തിയത്, ആരോടെങ്കിലും വായ്പ വാങ്ങിയത്, അങ്ങനത്തെ പരിചയമൊന്നും ഉണ്ടാവില്ല. ഭർത്താക്കന്മാരോ വാപ്പേ ആങ്ങളെ ഓരൊക്കെ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ശീലിച്ച ഒരു നല്ല അച്ചടക്കത്തിൽ ജീവിച്ച ഒരു പെണ്ണാണെങ്കിൽ അവള് വീട്ടിൽ കിട്ടുന്നത് വെച്ചുണ്ടാക്കിയ നല്ല മഠത്തിന് കുട്ടികളെയും മക്കളെയൊക്കെ പോറ്റി ഭർത്താവിനെ സന്തോഷിപ്പിച്ച് വീടും കുടുംബവും ഒക്കെ നല്ല സംരക്ഷിച്ചു പോകുക, അതാണ് ഒരു ഇസ്ലാമിലെ ഒരു പെണ്ണിന്റെ കടമ. ആ പെണ്ണിന് വലിയ സ്വർഗം അല്ലാഹു തര കൊടുക്കും. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അല്ലാഹു സ്വർഗം കൊടുക്കണം. നിങ്ങൾ ആമീനൊരു അയലിച്ച ഓർക്ക് മാത്രം സ്വർഗം എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹു നമുക്ക് ഓർക്കും തരട്ടെ. അത് ശരി, ഞാൻ ഇങ്ങക്ക് കേൾക്കണം. പെണ്ണുങ്ങൾക്ക് ആർക്കുമ്പോ നല്ലോണം ആമീൻ പറഞ്ഞതാണ്. ഓരോ ചൊവ്വിന് അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കണം. നമുക്ക് മുതലുണ്ട്, പരിയിൽ ഒരു ചാക്ക അരിയുണ്ട്, ഒരു കിണറ്റിൽ ഇറച്ചി ഉണ്ട്. എന്നിട്ടെന്താ, ഒരു വെച്ചുണ്ടാക്കി തരണ്ടേ? പള്ളിക്കന്ന് മോലാല ചെലവ് പറയുമ്പോ ആന്ന് പറഞ്ഞാണ്ട് ഏറ്റെടുക്കണമെങ്കിൽ കുടിക്കാരത്തെയും കൂടി സഹകരിച്ചേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടോ, അവരുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുക, ഒത്തുക്ക് പോയാൽ പിന്നെ ഒരു വരവുണ്ടാവില്ല, കുഴങ്ങി നമുക്ക് പോരാ. അപ്പൊ പെണ്ണുങ്ങൾക്ക് അള്ളാഹുവേ ഞങ്ങളെ ഉമ്മമാര് പെങ്ങന്മാര് പെൺമക്കള് സഹോദരിമാർക്ക് എല്ലാം ഖൈറ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പോ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ
ജീവിതത്തിന്റെ കഷ്ടപ്പാടും വിഷമോ. നാല് കുട്ടികൾ അമ്മയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഒരു വലിയ മുറിവ് സംഭവിച്ചിട്ട് അങ്ങനെയാണ് വഫാത്താകുന്നത്. അപ്പൊ നബിതങ്ങൾ ആ കഷ്ടപ്പാട് കണ്ടിട്ട്, ഒരു വിധവയായ പെണ്ണിന്റെ വീട്ടിലേക്ക് നബിതങ്ങൾക്ക് എപ്പോഴും പോകാനും വിഷയത്തിനും പറ്റൂല്ലോ. അപ്പൊ നബിതങ്ങൾ ആ കുട്ടികളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് അവരെ കല്യാണം കഴിക്കും. ഉമ്മു സലമ ബീവിന്റെ പട്ടിണിപ്പാവമായി ജീവിക്കുന്ന നാല് കുട്ടികളെ പോലെ വിധവയാണ്. പക്ഷെ ഉമ്മു സലമ ബീവിന്റെ കല്യാണാലോചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നടത്തിയപ്പോ ഉമ്മു സലമ ബീവിന്റെ കണ്ണിന്ന് കുടുകടോ കണ്ണുനീര് വന്നു. ഉമ്മു സലമ ബീവി കരച്ചിൽ നിൽക്കണില്ല. അപ്പൊ ഉമ്മു സലമ ബീവിയോട് ചോദിച്ചു, അല്ല റസൂലല്ല നിങ്ങളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ കരച്ചിലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് നിക്കാഹിന്റെ മുമ്പ് റസൂലുള്ളാഹിനോട് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ള അവസരം കിട്ടണം എന്ന് പറഞ്ഞു. നബിതങ്ങളോട് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്, അതിന്റെ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. നബിതങ്ങൾക്ക് ആ വിവരം കിട്ടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മു സലമന്റെ അടുക്കൽ വന്നു. എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ, ഞാന് ഒരു പാവപ്പെട്ട പെണ്ണാണ്. എന്റെ ഉമ്മു സലമ എന്റെ കുട്ടികളെ വാപ്പ വല്ലാത്ത സ്നേഹം തന്നുകൊണ്ടാണ് എന്നെ സംരക്ഷിച്ചു പോന്നത്. അബൂ സലമ എന്നെ വല്ലാതെ സ്നേഹിച്ചാണ് ജീവിച്ചത്. ഞങ്ങൾ രണ്ടുപേരുടെയും ഭാര്യ ഭർത്തൃ ജീവിതം അത്രയധികം ഇണയും തുണയുമുള്ള ജീവിതമാണ്. നബിയെ, എനിക്ക് തങ്ങളോടൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ്. എന്റെ ഭർത്താവാകുന്ന അബൂ സലമ എന്റെ ദേഷ്യമൊക്കെ സഹിച്ച് പുറത്ത് മറന്ന് എന്നെ സ്നേഹിച്ച് പോറ്റിയതാണ്. നബിയെ, തങ്ങൾ എന്നെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യയായാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്ന പദവി കിട്ടും, സ്വർഗം ഉറപ്പാണ്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. പക്ഷെ നബിയെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ്. ദേഷ്യത്തിലാണ് വരുമ്പോ എന്താ പറയേണ്ടിന്ന് അറിയില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ് ദേഷ്യം പിടിക്കും. ആ നാളെ ഒരു കാക്ക ദേഷ്യം പിടിച്ചപ്പോ പെണ്ണുങ്ങളോട് എന്റെ 66 ചൊല്ലിയ, ഇനിയിപ്പോ അതിൽ ഏതാ ബാക്കിയുള്ളത്? വൈകുന്നേരത്തെ ഒരു ചെറിയ മഴ ഒരു തണുപ്പും വന്നപ്പോഴാണ് പിന്നെ ചെല്ലിന്റെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചത്. അപ്പൊ പിന്നെ മൂപ്പേർക്ക് ചെല്ലിയത് മടക്കിയെടുക്കാം. പള്ളിക്കത്തെ മോലാരോട് ചോദിച്ചാ പറഞ്ഞു, യാതൊരു രക്ഷയില്ല, ഒന്നും രണ്ടും അല്ല ചെല്ലിക്കണത്, 66. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഉസ്താദേ ഞാൻ അങ്ങനെ ചെല്ലിയതല്ല, പിന്നെ എങ്ങനെ ചെല്ലിയതാ? അത് ഞാൻ ദേഷ്യം പിടിച്ചപ്പോ ചെല്ലിയതാണ്, അല്ലാതെ കെട്ടിപ്പിടിച്ച് കരളേന്ന് പറഞ്ഞാണ്ട് ആരെങ്കിലും തലാക്കിയല്ലോ. പാവർത്താനം, ദേഷ്യം പിടിച്ചപ്പോ ചെല്ലാൻ എന്തെല്ലാം ചെല്ലാണ്ട്, ദേഷ്യം പിടിക്കുമ്പോ ആയത്തുൽ കുർസിയില്ല, ദേഷ്യം പിടിക്കുമ്പോ കുലാബി റബ്ബിൽ ഫലക്കയില്ല, ദേഷ്യം പിടിക്കുമ്പോ അടുത്ത ആരെങ്കിലും നിൽക്കണ്ടിച്ചാ ചവിട്ടൊരു വാങ്ങി കൊടുക്കുക, അതൊക്കെയാണ് ചെല്ലണ്ട്. അല്ലാതെ ഇതുമല്ല കളിക്കല്. നമ്മക്കാണ് ദേഷ്യം പിടിക്കുമ്പോ എന്തെങ്കിലും പറയാൻ പാടില്ല. നാവുകൊണ്ട് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ബാക്കവി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അനുജൻ നാട് വിട്ടുപോയിട്ട് 45 കൊല്ലത്തോളായി, ഇപ്പോഴും വന്നിട്ടില്ല. എന്താ കാരണം? അയാളെ വാപ്പണ്ടായിരുന്നു ബിച്ചമ്മത്. ദേഷ്യം പിടിച്ചപ്പോൾ മകനോട് പറഞ്ഞു, നീ എന്റെ മകനല്ലടാ. അത് മകന് വല്ലാതെ കരളിന് കൊണ്ടു. ഓ അകത്ത് കേറി ഓന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെട്ടിയിലാക്കിട്ട് ഓൻ പോയി. എന്നാ പിന്നെ ബിച്ചമ്മതുക്കാൻ ഞാൻ പോട്ടെ. അല്ല, വാപ്പല്ലെങ്കിൽ പിന്നെ വാപ്പാന്ന് പറയാൻ നിൽക്കണ്ട, പിന്നെ ബിച്ചമ്മതുക്കാൻ ഞാൻ പോട്ടെ. ആ പോക്ക് പോയിട്ട് പിന്നെ വാപ്പാക്ക് കേതായി, ഉമ്മാക്ക് കരച്ചിലായി, കൊല്ലങ്ങളായി. ഒരു മദ്രാസിൽ പോയി തിരഞ്ഞു നോക്കി, വിജയവാഡ തിരഞ്ഞു നോക്കി, നിനക്ക് ഊട്ടിയിലുണ്ട്. ഇപ്പോഴും ആ കുട്ടിനെ 45 കൊല്ലായിട്ട് കണ്ടിട്ടില്ല. എന്താ കാരണം? നമ്മളെ നാവുന്ന ചില വാക്ക് പറയുമ്പോ അത് കരളിന് മുറിവേൽപ്പിക്കുന്ന വാക്ക് പറയരുത്. നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. പറയല്ലേ, ആലോചിക്കാതെ പറയരുതേ. നാവ് നിനക്ക് നരകം വാങ്ങിത്തരും, നാവ് നിനക്ക് സങ്കടം വാങ്ങിത്തരും, നാവ് നിനക്ക് വല്ലാത്ത ദുഃഖം വാങ്ങിത്തരും. പറയല്ലേ, ശ്രദ്ധിക്കണം. ചില അമ്മമാരൊക്കെ കുട്ടികളോട് ദേഷ്യം പിടിക്കുമ്പോ പറയും, അന്നെ പള്ളിയിൽ ഊറിയത് മുതൽക്കാൻ എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെയാണിച്ചാ ഞാൻ ഇവിടുന്ന് പോണ്ടി വരും. അങ്ങനത്തെ സംസാരം ഒരിക്കലും കുട്ടികളോട് പറയാൻ പാടില്ല.
അപ്പൊ കുട്ടി വിചാരിക്കുകയാണ് ഞാൻ ജനിച്ചത് തന്നെ ഒരു അപലക്ഷണമാണ്. എന്നെ പള്ളിയിൽ ഊറിയ മുതൽക്കേ എങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ ഉണ്ടോ? അപ്പൊ ഞാൻ ജനിച്ചത് തന്നെ ഒരു അപലക്ഷണമായോ? ഞാൻ ഇവിടുന്ന് പോണ്ടി ഒരു ഉമ്മ പറഞ്ഞാൽ അപ്പൊ കുട്ടി എന്താ വിചാരിക്കണത്? എന്നെ കൊണ്ട് എന്റെ ഉമ്മക്ക് ഒരു ബുദ്ധിമുട്ടായോ? പല വീട്ടിന്നും ആൾ കുട്ടികളെ ഇറങ്ങിപ്പോവുക. എന്താ കാരണം? ചിലതൊക്കെ ഉമ്മ പോകാണെന്ന് പറഞ്ഞപ്പോ കുട്ടി വിചാരിച്ചു അമ്മ വേണം നോട്ടെ ഞാൻ പോകാം. നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹുവിന്റെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാകും തങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ തങ്ങളെ ഭാര്യയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സ്വർഗം ഉറപ്പാണ്. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് നബിയേ. എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നാൽ നബിതങ്ങളെ ഉമ്മയായി നബിതങ്ങളെ ഭാര്യയായി നിൽക്കുമ്പോൾ എന്റെ നാവിൽ നിന്ന് ദേഷ്യപ്പെട്ട വല്ല വാക്കും പറയേണ്ടി വന്നാൽ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നബിയെ നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംസാരിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരൂലേ? അതുകൊണ്ട് നബിയെ തങ്ങളെ ഭാര്യയാവുക എന്ന സന്തോഷം എനിക്കുണ്ട്. എനിക്ക് ദേഷ്യം വന്ന് വല്ല സംസാരിച്ചാൽ നരകം കിട്ടുമോ എന്ന ബേജാറുമുണ്ട്. അതാണ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സൽമ ബിബിയോട് പറഞ്ഞു, ഉമ്മു സൽമ ബേജാറാകണ്ട, നിങ്ങളെ ദേഷ്യം മാറിക്കിട്ടാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തോളാ എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു പെണ്ണ് കാണാൻ പോയി, ഓളെത്തി എന്ന് നോക്കുമ്പോ ഓള് പറയാണ് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിത്തിയാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ബാക്കി വർത്താനത്തിന് നിൽക്കും. റസൂലുള്ളാഹിന്റെ കല്യാണം എന്ത്? ജീവിതത്തിന്റെ വിവിധ സ്വഭാവമുള്ള സഹോദരിമാരെ നബിതങ്ങൾ കല്യാണം കഴിക്കാറ്. പ്രായം കൂടിയവർ, മക്കളുള്ളവർ, മക്കളില്ലാത്തവർ, വിധവകൾ, എല്ലാരും ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ സ്ത്രീകളുടെയും ശരീരപ്രകൃതി, സ്വഭാവം, അവരുടെ രീതി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. അതിനു വേണ്ടിയാണ് പിന്നെ ചെറുപ്പക്കാരിയായ പെണ്ണ് ആയിഷ റളിയല്ലാഹു അൻഹയെ ഒരു വനിതാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നബി മുഹമ്മദ് മുസ്തഫ. അത് നമുക്ക് പറയാം. ഞാൻ ഉമ്മു സലമന്റെ പൂർത്തിയാക്കണം. ഉമ്മു സലമ ബീവി പറഞ്ഞു, നബി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ് ഞാൻ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹിനോട് ദ്വാരന്നോളാം. അപ്പൊ ഉമ്മു സലമ ബീവി പറഞ്ഞു, എന്നാ എനിക്ക് ഒന്നും കൂടി പറയാണ്ട്, പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് ചാൻസ് കൊടുത്ത ഒരുക്കാനോ സംസാരിക്കാണ്ടോ? അപ്പൊ രണ്ടാമത് ഉമ്മു സലമ ബീവി പറഞ്ഞു, നബിയെ എനിക്ക് പ്രായായില്ലേ, ഞാൻ തങ്ങൾക്കൊരു ഇണയായി നിൽക്കുമ്പോൾ ഒരു തുണ ജീവിതത്തിന് എനിക്ക് കഴിയോ എന്ന് ബേജാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആയസാരല്ല, നമുക്ക് രണ്ടാക്കും പ്രായമായിക്കുമ്പോ. അപ്പൊ ഉമ്മു സലമ ബീവി ഒന്നും കൂടി പറഞ്ഞ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്താന്ന് വെച്ചു, നബി എനിക്ക് നാല് കുട്ടികളാണ്, ഈ നാല് കുട്ടികളെ സംരക്ഷിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ തങ്ങൾക്കൊരു ഇണയായി നിൽക്കുമ്പോ എത്ര വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ബേജാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബേജാറാവണ്ട, ഞാൻ കല്യാണം കഴിച്ചാൽ നമുക്ക് രണ്ടാക്കും കൂടി കുട്ടികളെ നോക്കാലോ. അതാണ് മുത്തു നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ? റസൂലുള്ളാഹി തങ്ങൾ മറുപടി എന്താ? ഞാൻ കല്യാണം കഴിച്ചാൽ കുട്ടികളെ പിന്നെ നമുക്ക് രണ്ടാക്കും കൂടി നോക്കിക്കൂടെ എന്നാ. ഒരു കുടുംബ ജീവിതത്തിന്റെ സന്തോഷം നിൽക്കുന്നത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് കൊടുക്കുന്ന കൈമാറ്റമാണ്. എപ്പോഴും വാപ്പ ഉമ്മ ആയി കഴിയുമ്പോൾ ഭാര്യ ഭർത്താവ് എന്ന പദവിയിൽ നിന്ന് ഉയർന്നു. ഇനി നമ്മളെ സംസാരത്തിനൊക്കെ ഒരു ബ്രേക്ക് വേണം. നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഉണ്ട്. ഉമ്മാന്റെ സ്നേഹമാണ് വാപ്പ എപ്പോഴും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. വാപ്പാനോടുള്ള ബഹുമാനമാണ് ഉമ്മ എപ്പോഴും മക്കളോട് പറയേണ്ടത്. മക്കളെ വാപ്പാനെ വിഷമിപ്പിക്കരുതേ, ഉപ്പാക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ചെയ്യരുതേ, നമ്മളെ ഉപ്പ അത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ പോറ്റണത് എന്നിങ്ങനെ ഉമ്മ മക്കളോട് എപ്പോഴും വാപ്പാനെ പറ്റി ഹൈറ് പറയണം. അതേപോലെ വാപ്പ ഉമ്മാനെ പറ്റി പറയണം.